എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കുക പോയിട്ട്. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. മളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നു. വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ. ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്, ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ പുള്ളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ, മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതരം നോട്ടവും ശൃംഗാരവും. ഒന്ന് മിണ്ടാണ്ടിരിക്കും വിജയട്ടെ, വരൂ നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്ക് ഒപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. എന്താ? ഓ എന്താ? അയ്യേ എട്ടരുത്. എടാ തമ്പക്കി പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലച്ചനുണ്ടെന്ന്. ഉണ്ടാ? ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ. ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയിടുന്നു പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞോ? ഓ, മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലെ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണ് ഏട്ടൻ പറഞ്ഞത്? വാരിശേരിലെ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണി. ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയാനില്ല. വേണ്ട, അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ? എന്തു ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട, അതിനോട് പൊന്നും പണവും കെട്ടിവെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുരുവികൾ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുരുവികൾ,
രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ, രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ. പ്രാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ അഞ്ചും, പ്രാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ അഞ്ചും. പാട്ടും പാടി പാട്ടും പാടി പറന്നു പോയല്ലോ, പാട്ടും പാടി പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ, ഒന്ന് വന്നേ. ഒരു മിനിറ്റേ, എന്താണോ ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏയ്, കക്ഷിയുമായിട്ട് ഇനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാമെന്ന് കരുതി വന്നത് അതിനല്ല. ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായയോട് പറഞ്ഞിരുന്നില്ലേ? അത് രണ്ടാഴ്ചക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ ഏൽപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താത്? മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം, കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല, വല്ലവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്ന് എന്റെ കയ്യിൽ കാശില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവൂലോ എന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. അരമീറ്ററിൽ കുറവാന്നാ ഇയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സർ, ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ചു കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടൂ, അരമീറ്ററെങ്കിൽ അരമീറ്റർ, ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണിയും ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അബദ്ധത്തിൽ എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. അരമീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതൊരു മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വിട്ടുകള ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. ആ പിന്നെ മോഹനേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനെ എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പ്രശ്നം. എന്ത് പറ്റി? ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുക്കും. ട്രീറ്റോ? അതെന്താ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തുക എന്ന് പറയും. ഏറ്റു തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണം എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന്, അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഒഴിക്കണോ? മതി സർ. താ ഒട്ട് കഴിച്ചില്ല. അല്ല, ഫുൾ ഫിറ്റാണ് സർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ കരയും സർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാണോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സർ? ഭർത്താവെ, ഞാൻ ഭർത്താവില്ലാതെ പറ്റു. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. പൊന്നെ സാറ്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ, നമുക്ക് പോവാ. കയ്യുള്ളോ? ഹായ് ഗോപി, കാർ ചേസ്. ൂലോ
ഇതാ ബാങ്ക് മാനേജറാ, എടുത്തോണ്ടി കേട്ട്. കട പൂട്ടിയ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൻ ഇവിടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കേറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യേ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നുല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയെന്ന്. എന്തോ പാർട്ടി അത്രേ? പാർട്ടിയോ? ആ അപ്പൊ വീശിയിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ, അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമോന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാള്ളൂ. അയാള് ചത്തു കുറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ. കൊല്ലം എത്രയായാലെന്താ, അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ അപ്പുണ്ണിയെ.